നമസ്കാരം. ചെമ്പന്നീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മളെ ചെമ്പന്നീർ പൂ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറ്റൊന്നുമല്ല, ചെമ്പന്നീർ പൂവിലെ രേവതി ചന്ദ്രമതിയോട് നല്ല കയർത്ത് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. എപ്പോഴും അമ്മയമ്മ പറയുന്ന പോലെ അത് ചെയ്ത് ഇത് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതെയൊക്കെ പോവുക, അങ്ങനെയുള്ള രേവതി അല്ല. രേവതിക്ക് മറ്റത് സച്ചിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സച്ചിയുമായിട്ട് പിണങ്ങിയതോടുകൂടി രേവതി തന്നെ സ്വന്തമായി വാദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. കാരണം കോഫി കൊണ്ട് കൊടുക്കുമ്പോൾ ശരീരവേദനയ്ക്ക് കണക്കാക്കി കുറച്ച് ചുക്കും എന്താ അതും ഇതുമൊക്കെ ചേർത്തിട്ട് ഒരു 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 ഔഷധ ഒരു കോഫിയാണ് രേവതി കൊണ്ട് ചന്ദ്രമതിക്ക് കൊടുക്കുന്നത്. പക്ഷെ അത് വായിൽ വെച്ച് കുടിച്ചിട്ട് ഒട്ടും കൊള്ളാതെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അപ്പോൾ തിരിച്ച് രേവതി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇതിങ്ങനെ കളയരുത്, കാപ്പി പിടിക്കും, ചായയ്ക്കും ഒക്കെ പാലിനും ഒക്കെ എന്താ വില. അപ്പോൾ തിരിച്ച് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ നീ കൊണ്ടുവന്നതാണോ ഇതൊക്കെയെന്ന്. അതല്ല, എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവന്നതാണ് ഇതൊക്കെയെന്ന് രേവതി തിരിച്ച് മറുപടി കൊടുത്തിരിക്കുന്നു. അതോടുകൂടി ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും നാവ് അടങ്ങി പോവാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ഇത് അമ്മ ഇതൊക്കെയെന്ന്. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ഇത് എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തു നിർത്തണം മോളേന്ന്. അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്ത് കയറി വന്നിട്ട് ശ്രീകാന്തും പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഏട്ടത്തി ഇവിടെ ഇരിപ്പില്ലേ എന്ന് ശ്രുതിയോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും രേവതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിന് നല്ലൊരു ക്യാരക്ടറാണ്, ആരാണേലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള പ്രണയം ഇങ്ങനെ കൂടി വരികയാണ്. എന്തായാലും വീണ്ടും ഒരു പെണ്ണുകൂടി സച്ചിയുടെയൊക്കെ കുടുംബത്തേക്ക് വലതുകാൽ വെച്ച് കയറി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും അത് ചന്ദ്രമതി ആഗ്രഹിക്കുന്ന പോലെ നല്ല ക്യാഷ് ടീമിലെ വീട്ടിലെ പെൺകുട്ടിയാണ് വർഷ. പക്ഷേ വർഷയടുത്ത് ഒന്നും നടക്കില്ല. കഴിഞ്ഞ ദിവസം അമ്മ അച്ഛനോടും പോലും തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു വർഷേൻ്റെ ഫേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ ഒന്നും വർഷയുടെ അടുത്ത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വർഷയും ശ്രീകാന്തും തമ്മിലുള്ള പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞു വരികയാണ്. അതിനിടയ്ക്ക് ശ്രീകാന്തിനോട് മറ്റേ രേവതിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവർ തമ്മിൽ ഇപ്പോൾ പിണക്കത്തിലാണ് കാരണം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വർഷയുടെ ഐഡിയ ആണ് നമുക്ക് സച്ചിനെയും രേവതിയും വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഈ പാർട്ടിയിൽ ഇവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അവരുടെ പണക്കമെല്ലാം മാറി അവർ നല്ല പഴയതുപോലെ നല്ല കൂടുതൽ അടുക്കും എന്നുള്ളൊരു ഒരു കാര്യം വർഷ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ശ്രീകാന്ത് ഒക്കെ അത് ഡൺ, അത് നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പോകുന്നുണ്ട്. സച്ചിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഭയങ്കര പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവൾ എന്നോട് എല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞില്ല, ഇതാണ് സച്ചിയുടെ പ്രശ്നം. അപ്പോൾ ഇത് തന്നെയാണ് ചേട്ടൻ്റെ പ്രശ്നം, എല്ലാം അതിന് മുൻകോപം. അപ്പോൾ രേവതിയെടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെയല്ലേ ഞാനും പറഞ്ഞത്, അപ്പോൾ ചേട്ടൻ എന്താ എന്നോട് പണങ്ങാത്ത എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്താണ് സച്ചിയുടെ മനസ്സ് തുറപ്പിക്കുന്നത്. താൻ രേവതിയോട് ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് ചേട്ടോ, അമ്മ ചെയ്യും പോലെ ചേട്ടനും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ ജീവിതമല്ല നശിച്ചത്, രേവതിയെടുത്തിയുടെ ജീവിതമാണ് നശിച്ചത്. പക്ഷേ അത് ഒരിക്കൽ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാത്തതാണ് രേവതി ചേച്ചിയുടെ ഏറ്റവും നല്ല മേന്മ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ രേവതിയെ വാനോളം പുകഴ്ത്തി ഘോരഘോരമായി സംസാരിക്കുകയാണ്. അതിൽ സച്ചി വീഴുകയാണ്. എന്തായാലും സച്ചി തൻ്റെ തെറ്റും മനസ്സിലാക്കിയിരിക്കുന്നു ശ്രീകാന്തിൻ്റെ വാക്കിൽ. അങ്ങനെ രണ്ടുപേരും പാർട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വീണ്ടും പഴയതുപോലെ അവർ ഒന്നിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് ചന്ദ്രമതിക്ക് തിരിച്ചിട്ട് കൊടുത്തപ്പോഴാണ്. എനിക്ക് തന്നെ നമുക്ക് തന്നെ തോന്നിപ്പോയി, ഇത് എന്തിനാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അനാവശ്യത്തിന് തൊട്ടാനും പിടിച്ചോനും ഒക്കെ വഴക്ക് വഴക്ക് വഴക്ക്. നമ്മൾ വഴക്ക് പറയുന്നതിനേക്കാളേറെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആവുന്നതും സ്നേഹത്തിന് കൂടുതൽ ശക്തി പകരുന്നതുമൊക്കെ ആ സമയത്താണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ശ്രീകാന്ത് സച്ചിയോടും രേവതിയോടൊക്കെ എടുക്കുന്നത്. എന്തായാലും ശ്രീകാന്തിൻ്റെ വാക്കിൽ സച്ചി വീണു, ഇനി അവരെന്തേലും ഒരുമിച്ചുള്ള പാർട്ടിയാണ്. അപ്പം ഇനി വർഷയും കൂടി വരാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എന്തായാലും പാർട്ട്ണർ ആവണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് പക്ഷേ ലൈഫിലല്ല. ഇപ്പോൾ തൽക്കാലം ഒരു റെസ്റ്റോറൻറ്റ് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് വർഷ സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരും തമ്മിൽ വല്ലാതെ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയം രേവതിയുടെയും സച്ചിയുടെയും പോലെ, അല്ലെങ്കിൽ ശ്രുതിയുടെയും, അതെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ശ്രുതിയുടെ ഇനി എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും പ്രണയം പോലെ തന്നെ ശ്രീകാന്തിൻ്റെയും വർഷൻ്റെയൊക്കെ പൂത്തുലയട്ടെ, അല്ലെ, അങ്ങനെ പ്രണയങ്ങളൊക്കെ അങ്ങനെ പൂത്തുലയട്ടെ. അങ്ങനെ എന്തായാലും അത് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ്, മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച കൂടിയാണ്. അപ്പോൾ വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. വളരെ രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ചെമ്പന്നീർ പൂ കടന്നു പോകുന്നത്. അപ്പോൾ ചെമ്പന്നീർ പൂ സീരിയലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ എന്ത് തോന്നുന്നു, രേവതിയുടെ പക്ഷമാണോ, നിങ്ങൾ ചന്ദ്രമതിയുടെ പക്ഷമാണോ എന്നുള്ളത്, അതോ സച്ചിയുടെ പക്ഷമാണോ, നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.